വേൾഡ് മലയാളി. ഒരു സമയത്തെ ബോളിവുഡിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു സൽമാൻ ഖാൻ വിവേക് ഒബ്റോയ് വഴക്ക്. ഐശ്വര്യ റായും സൽമാൻ ഖാനും തമ്മിൽ മുൻപ് കടുത്ത പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇരുവരും പിരിഞ്ഞു. ഇതിനുശേഷമാണ് ഐശ്വര്യ വിവേക് ഒബ്റോയുമായി പ്രണയത്തിലാകുന്നത്. തുടർന്നാണ് അതീവ നാടകപരമായ രംഗങ്ങൾക്ക് ബോളിവുഡ് സാക്ഷ്യം വഹിച്ചത്. പിന്നീടൊരിക്കൽ കോഫി വിത്ത് കരണിൽ അതിഥിയായി എത്തിയപ്പോൾ അന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് വിവേക് ഒബ്റോയ് മനസ്സ് തുറന്നിരുന്നു. ഇതാണ് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. താൻ ചെയ്തതെല്ലാം അന്നത്തെ തന്റെ കാമുകിക്ക് വേണ്ടിയായിരുന്നുവെന്നും തനിക്ക് വ്യക്തിപരമായി സൽമാൻ ഖാനെ ഇഷ്ടമാണെന്നുമാണ് വിവേക് ഒബ്റോയ് അന്ന് പറഞ്ഞത്. ഐശ്വര്യയുമായുള്ള പ്രണയത്തെ കുറിച്ച് കരൺ ജോഹർ ചോദിച്ചപ്പോഴായിരുന്നു വിവേകിന്റെ മറുപടി. താനും വിവേകും തമ്മിൽ പ്രണയത്തിലാണെന്ന കാര്യം ഐശ്വര്യ ഒരിടത്തും സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇക്കാര്യമാണ് കരൺ ജോഹർ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കരണിന്റെ ചോദ്യം വിവേകിനെ ഞെട്ടിക്കുന്നതായിരുന്നു. നിങ്ങൾ അവളോട് അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവളോട് ഈ ഷോയിൽ വെച്ചത് ചോദിച്ചിട്ടില്ല എന്നാണ് വിവേക് ആദ്യം നൽകിയ മറുപടി. പിന്നാലെയാണ് വിവേക് ഒബ്റോയുടെ വിവാദമായ പത്രസമ്മേളനത്തെ കുറിച്ച് കരൺ ജോഹർ ചോദിച്ചത്. ഐശ്വര്യയെ പ്രണയിച്ചതിന് സൽമാൻ ഖാൻ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും കരിയർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതായിട്ടുമായിരുന്നു വിവേക് ഒബ്റോയ് അന്ന് വിവാദ പത്രസമ്മേളനം നടത്തിയത്. ബോളിവുഡിനെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. ഇതിനുശേഷം വിവേക് ഒബ്റോയ് ബോളിവുഡിൽ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്തു. എന്നാൽ തനിക്ക് സൽമാൻ ഖാനോട് യാതൊരു വിരോധവുമില്ലെന്നുമാണ് വിവേക് ഒബ്റോയ് പിന്നീട് പറഞ്ഞത്. എനിക്ക് സൽമാൻ ഖാനോട് യാതൊരു വിരോധവുമില്ല. സത്യത്തിൽ എനിക്ക് അയാളെ ഇഷ്ടമാണ്. ഒരിക്കൽ കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് തോന്നിയത്. പക്ഷേ അന്നത്തെ കാലത്ത് അയാൾ പെരുമാറിയ രീതി എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പെണ്ണിന് വേണ്ടിയായിരുന്നു. ഞാൻ എനിക്ക് ശരിയെന്നത് തോന്നിയത് ചെയ്തു എന്നുമാണ് വിവേക് ഒബ്റോയ് കരണിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. സൽമാൻ ഖാനും ഐശ്വര്യയും തമ്മിലുള്ള പ്രണയ തകർച്ച ഇന്നും ചർച്ചയാകുന്ന വിഷയമാണ്. പിന്നാലെയാണ് ഐശ്വര്യ വിവേകുമായി അടുപ്പത്തിലാകുന്നത്. തനിക്ക് ഐശ്വര്യക്കുമെതിരെ സൽമാൻ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയായിരുന്നു വിവേക് ഒബ്റോയ് പരസ്യമായി രംഗത്തെത്തിയത്. എന്നാൽ ഈ പത്രസമ്മേളനത്തിന് പിന്നാലെ ഐശ്വര്യ വിവേകുമായുള്ള ബന്ധം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് ഐശ്വര്യ റായ് അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നത്. പിന്നീട് വിവാഹവും കഴിച്ചു. അതേസമയം അന്ന് ബോളിവുഡിലെ യുവനടനായിരുന്ന വിവേക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ പതിയെ അപ്രത്യക്ഷനായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വിവേക് ഒബ്റോയ് തിരിച്ചു വരുന്നത് തെന്നിന്ത്യൻ സിനിമകളിലെ വില്ലൻ വേഷങ്ങളിലൂടെയാണ്. ഇപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് വിവേക് ഒബ്റോയ്. ലൂസിഫറിലൂടെ മലയാളത്തിലേക്ക് എത്തിയിരുന്നു വിവേക്. അതേസമയം കോഫി വിത്ത് കരൺ വീണ്ടും മടങ്ങിയെത്തുകയാണ്. 8ാം സീസണായിട്ടാണ് കരൺ ജോഹർ തിരികെ വരുന്നത്. സുഹാന ഖാൻ, ജാൻവി കപൂർ, അഗസ്ത്യ നന്ദ, കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ, സാറ അലി ഖാൻ, ആലിയ ഭട്ട് തുടങ്ങിയവർ ഇത്തവണ കോഫി വിത്ത് കരണിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.